നമ്മളുടെ ഈ തീർത്ഥയാത്ര വലിയാഴ്ചയുടെ ചൈതന്യത്തിൽ എത്തിനിൽക്കുമ്പോൾ ശുദ്ധക്കാരനിൽ നിന്ന് ക്രിസ്തു ശിഷ്യരിലേക്കും സുവിശേഷകരിലേക്കുമുള്ള വിശുദ്ധ മത്തായിയുടെ ജീവിതയാത്രയാണ് നാം ധ്യാന വിഷയമാക്കുക. തന്റെ ഔദ്യോഗിക കർത്തവ്യനിർവഹണത്തിൽ വ്യാപൃതനായിരിക്കുമ്പോഴാണ് യേശുവും മത്തായിയും പരസ്പരം കണ്ടുമുട്ടുക. ഈശോയുടെ നോട്ടം അവന്റെ ജീവിതത്തെ സാർവത്രികമായ പരിവർത്തനത്തിലേക്ക് നയിക്കുകയാണ്, സമൂലമായ മാറ്റത്തിലേക്ക്. അത് തന്റെ ജോലിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന അവന്റെ ജീവിതത്തെ ദൈവിക സ്വാതന്ത്ര്യത്തിന്റെ അനുഭവത്തിലേക്ക് ആനയിക്കുകയാണ്. തന്നെ അനുഗമിക്കുവാനുള്ള ഗുരുവിന്റെ ആജ്ഞ ശിരസാവഹിച്ച മത്തായിയിലേക്ക് തന്റെ സുരക്ഷിതത്വങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഈശോയിനെ അനുധാവനം ചെയ്യുന്നതാണ് നാം പിന്നെ കാണുക. മത്തായിയുടെ സുവിശേഷം 9:9 നാം കാണുന്നുണ്ട്. യേശു നടന്നു നീങ്ങവേ മത്തായി എന്നൊരാൾ ചുങ്കസ്ഥലത്തിരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. തന്റെ ജീവിതത്തിന്റെ എല്ലാ സുരക്ഷിതത്വങ്ങളും തന്റെ ജോലിയും തന്റെ സമൂഹത്തിലുള്ള സ്ഥാനവും തന്റെ സമ്പാദ്യവും നൽകുന്ന സുരക്ഷിതത്വമെല്ലാം ഉപേക്ഷിച്ച് താൻ കണ്ടെത്തിയ അമൂല്യമായ നിധിയായ യേശുവിന്റെ പിന്നാലെയുള്ള അവന്റെ ജീവിതത്തിന്റെ ചൈത്രയാത്ര ആരംഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നാം ഓരോരുത്തരുടെയും ജീവിതത്തില് മത്തായിക്കുണ്ടായ ഈ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് വളരുവാനാണ് ഈ നോമ്പുകാലം നമ്മളെ ക്ഷണിക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ സൗകര്യങ്ങളുടെ കംഫർട്ട് സോണുകളുടെ സുഖത്തില് കഴിയുമ്പോഴും അതിന്റെ അപ്പുറത്തേക്കുള്ള ദൈവിക പരിപാലനയിൽ ആശ്രയിക്കുവാനായിട്ടുള്ള വലിയ ക്ഷണമായിരുന്നു മത്തായിയെ സംബന്ധിച്ചിടത്തോളം ഈ തന്നെ അനുഗമിക്കുവാനുള്ള ഈശോയുടെ ക്ഷണം. സ്നേഹമുള്ളവരെ, അതുവരെ തന്റെ ജോലിയെയും കണക്ക് പുസ്തകത്തെയും കണക്കിനെയും ഒക്കെ അള്ളിപ്പിടിച്ചിരുന്ന മത്തായി ശ്ലേഹ അതെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുധാവനം ചെയ്യുകയാണ്. ഈശോ ഇവിടെ ആവശ്യപ്പെടുക, ചലിക്കുവാനായിട്ടാണ്. നിന്നെ മൃതപ്രാണനാക്കുന്ന, നിന്റെ ജീവിതത്തെ തളർത്തുന്ന, നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന, നിന്റെ വിരിഞ്ഞു മുറുക്കുന്ന എല്ലാ ബന്ധനങ്ങളും തകർത്ത് ക്രിസ്തു നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുവാനായിട്ടുള്ള വലിയ ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ച് ഇറങ്ങുന്ന മത്തായി ശ്ലീഹ കയ്യിൽ കരുതുന്ന തന്റെ ഓഫീസിൽ താൻ ഉപയോഗിച്ചിരുന്ന പേന മാത്രമേ തന്റെ കൈവശം കൊണ്ടുപോകുന്നതായിട്ട് നാം കാണുന്നുള്ളൂ. തന്റെ ജോലിസ്ഥലവും തന്റെ നല്ല ജോലിയും സുരക്ഷിതത്വവും എല്ലാം ഉപേക്ഷിച്ച് തന്റെ തൂലികയുമായി ഇറങ്ങുന്ന മത്തായി ശ്ലീഹ തന്റെ ജീവിതത്തിലൂടെ താൻ അനുഭവിക്കുകയും അറിയുകയും കേൾക്കുകയും പഠിക്കുകയും ചെയ്ത തന്റെ ഗുരുവിന്റെ ജീവിതം വളരെ മനോഹരമായ സുവിശേഷമായിട്ട് ആവിഷ്കരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മെ ക്ഷണിക്കുമ്പോൾ നാം ഓരോരുത്തരും ചെയ്യേണ്ട വലിയ ജീവിതത്തിന്റെ ഒരു രീതിയെക്കുറിച്ച് മത്തായി ശ്ലീഹ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ കഴിവുകൾ നമ്മൾ കൂടെ എടുക്കണം. നമ്മളുടെ കഴിവുകളെ തടഞ്ഞു വിൽക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ഈശോയ്ക്ക് നമ്മളെ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. എന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന എന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് പുറത്തു കടന്ന് എന്റെ കഴിവുകളും എന്റെ സമ്പത്തും എന്റെ സ്ഥാനമാനങ്ങളുമെല്ലാം എനിക്ക് വേണ്ടി മാത്രം അടയിരിക്കുവാനായിട്ടുള്ള ഒന്നല്ല എന്ന് ഈശോയുടെ ക്ഷണം മത്തായി ശ്ലീഹയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ കഴിവുകളും സമ്പത്തും സ്വപ്നങ്ങളും സമയവുമെല്ലാം നമുക്ക് മാത്രം അടയിരിക്കാനുള്ളവയല്ല എന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ചലിക്കുവാനും
ചലിപ്പിക്കുവാനുമുള്ളതാണ്. നമ്മളുടെ സമ്പത്തും കഴിവുകളും നമ്മളെ ദൈവത്തിലേക്ക് ചലിപ്പിക്കുന്നത് പോലെ നമ്മളുടെ ചുറ്റുപാടുമുള്ള അധസ്ഥിതരെയും ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായി എന്റെ കഴിവുകളും എന്റെ സമ്പത്തും സമയവും എന്റെ കഴിവുകളും ഞാൻ ഉപയോഗിക്കുമ്പോൾ ഞാൻ മറ്റൊരു മത്തായിയായിത്തീരും. ചുങ്കസ്ഥലത്തും കപ്പത്തിലും കണക്കിലും ഞാൻ അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഞാൻ വെറും ചുങ്കക്കാരനായി തീരുകയാണ്. എന്നാൽ ഞാൻ എന്നെ തന്നെ ദൈവിക ശുശ്രൂഷക്കായി വിട്ടു നൽകുമ്പോൾ ഞാൻ ദൈവത്തിന്റെ ദാനമായി മത്തായിയായി മാറും. മത്തായി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ ദാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണല്ലോ. മത്തായിയാകുവാനുള്ള വിളിയാണ് ഈ നോമ്പുകാലത്ത് നമ്മുടെ വിളി. മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ ദാനമായി തീരാൻ, സ്വയം എളിമപ്പെടുത്തുവാൻ, നമ്മെ തളർത്തുന്ന പാപത്തിന്റെയും ബന്ധനങ്ങളുടെയും ദുഃഖങ്ങൾ തകർക്കുവാൻ സുവിശേഷത്തിലെ ക്രിസ്തുവിന്റെ സന്ദേശം നമ്മുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ ഈ പുണ്യപ്പെട്ട ദിനങ്ങളിൽ മത്തായി ശ്ലേഹായ പോലെ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.